കുറച്ച് ഭക്ഷണം കഴിക്കണം, അവനെ ഉള്ളിലേക്ക് കയറിയാണ്. ഇനി നീ പറയുന്ന ചീത്തയൊന്നും ഞാൻ കേൾക്കൂല, പക്ഷേ നീ കുറെ കൂടി പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറയും കുറച്ച് സമയം ഞാൻ അവിടെ നിന്നേരാ, ചുരുക്കി പറയും കുറച്ച് സമയം നിന്നേരാ. അപ്പോഴാ ആ മനുഷ്യന് തോന്നുന്നത് ഇയാളെ ചീത്ത പറയുന്ന എന്നെക്കാൾ വലിയ അഹമ്മക്ക് വേറെ ആരാ എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരാൾ കുറ്റം പറഞ്ഞു. ആ വിവരം കേട്ടു ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, എന്തു ഒരു കൊട്ട എടുത്ത് നിറയെ ഈത്തപ്പഴം നിറച്ച്, ഈത്തപ്പഴം പറയാ, ഈത്തപ്പഴം നിറച്ച് ഈത്തപ്പഴം കൊടുത്തേക്കാണ് ആർക്ക് കുറ്റം പറയുന്നത്, ഈത്തപ്പഴം കൊടുത്തയച്ചു. എന്നിട്ടതാ പറഞ്ഞത്, മോനെ ആഹ്റത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ച പലതും എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തായിട്ട് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ച കുറച്ച് സാധനങ്ങൾക്ക് അങ്ങോട്ടും അതി അയച്ചത് ആ ഈത്തപ്പഴം കൊടുത്തയച്ചു. അരി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. ഉസാലിമാമിഹിയെ പറയാണ്, എന്റെ മകയെ പറയല്ല, ഓ സുഹൃത്തുക്കളെ ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് നേരിടൂല, നന്മ കൊണ്ട് നേരിടും. അതാണ് ഖുർആൻ പഠിപ്പിച്ച നയം. ആ നയമാണ് SOSന്റെ നയം, അതാണ് SSFന്റെ നയം, അതാണ് സമരമാണ് ജീവിതം, സമരമാണ് ജീവിതം. ആരോടുള്ള സമരം? സ്വന്തം തടിയിച്ച സുബിഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ പറയുമ്പോ സ്വന്തം തടിയോടുള്ള സമരം. ചീത്തക്ക് പകരം ചീത്ത പറയണമെന്ന് ശൈത്താൻ നമ്മളോട് പറയുമ്പോ ചീത്ത പറയൂല, ശൈത്താനോടുള്ള സമരം. സമരമാണ് ജീവിതം, സ്വന്തം ശരീരത്തോട് സമരം. അതേ ഇന്നമഹയുരീദു ശൈത്താനു അയ്യൂഖ ബൈനകുമുല്ലദാവത വൽ ബഗ്വാ, നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശൈത്താൻ ശ്രമിക്കും, അപ്പോഴും ഐക്യം വേണമെന്ന് പ്രസംഗിക്കും. ശൈത്താനിനെതിരെ സമരം, അതാണ് ശരിയായ സമരം, അതാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ ദുആക്കി ജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണം റഹ്മാനെ, ഞങ്ങളെ സദസ്സുകളും സ്ഥാപനങ്ങളും നീ ദുആക്കി ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ നേർച്ചകളും സദക്കകളും തന്നിട്ടുണ്ട്. ഞാൻ സഅദിയയിൽ നിൽക്കുമ്പോൾ എത്രയോ ആളുകൾ സിറാജ് മുതലേക്ക് നേർച്ച കൊണ്ടെത്തുന്നു, ഞാനിപ്പോ പോയ സ്ഥലത്തു നിന്ന് പലരും നേർച്ച തന്നു, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും പലരും നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. അതുകൊണ്ട് കൊണ്ടല്ല ഇപ്പൊ കൊണ്ടുവരുന്ന ഞാൻ പറയാം, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കേണ്ടതുണ്ട്. അള്ളാഹുത്തല നമ്മളെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കി തരട്ടെ. ദുആക്ക് അള്ളാഹുത്തല ഒരുപാട് ഉത്തരം തന്നിട്ടുണ്ട്, കുറച്ചുതല്ല ഒരുപാട് ദുആക്ക് അള്ളാഹുത്തല ഉത്തരം തന്നിട്ടുണ്ട്. അള്ളാഹുത്തല നമ്മുടെ ദുആക്കുത്തരം തരട്ടെ. നാദാവരുത്ത് 2000 ആൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് സിറാജുൽ മദനിക്ക്. സിറാജുൽ മദനിന്റെ കീഴിൽ 9000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 758 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ നാദാവർത്ത് ഞാൻ സ്ഥലം വാങ്ങിയപ്പോ അതിനോട് തൊട്ടടുത്ത് ഒരു റാക്ക് ഷാപ്പ് ഉണ്ടായി, ചാരായ ഷാപ്പ്. സുബഹാനല്ലാഹ്, അതും പൈസ കൊടുത്ത് വാങ്ങി, ചാരായം വിൽക്കാനല്ല, ചാരായം ഒഴിവാക്കാനാ വാങ്ങിയത്. പക്ഷെ അവരെന്ത് ചെയ്തു, 3 ഇപ്പെട്ടി വെച്ച അത്രയും അകലെ നമ്മളെ സ്ഥലം വെച്ച് അവിടെ ഒരു കട ഉണ്ടാക്കിയിട്ട് അവിടെ ചാരായം വിൽക്കാൻ തുടങ്ങി. പൊന്മളുസ്താദിന് കൊണ്ടുവന്ന് ദിവസം തുടങ്ങി, ബഹുമാനപ്പെട്ട പൊന്മളുസ്താദിന് കൊണ്ട് ദിവസം തുടങ്ങി. ഉള്ളാളെ തങ്ങൾ കൊണ്ടുവന്നിട്ട് തുടങ്ങിച്ചതാ, ഉള്ളാളെ തങ്ങൾ വന്ന് തുടങ്ങി കിട്ടിയാൽ വലിയ ബർക്കത്ത്. എൻ്റെ ജീവിതത്തിൽ അൻപതാമനെ തൂക്കുന്നതിന് ഒരു സ്ഥലമുണ്ട്, ഞാൻ തറക്കല്ലിടലിന് കൊണ്ടുവന്നു ഉള്ളാളെ തങ്ങളെ. 9 രണ്ടാകും ഉസ്താദിനും പോകണം, തങ്ങൾക്കും പോകണം എൻ്റെ ലക്ഷദ്വീപിലേക്ക്. അപ്പോൾ സൂപ്യാജിൻ്റെ പുറക്ക് ഭക്ഷണം കഴിക്കാൻ പറയും, അത്രയേറെ സൂപ്യാജിൻ്റെ പുറക്ക്. സൂപ്പിയായിൻ്റെ പോലെ ഉമ്മ പറഞ്ഞ് ഉസ്താദ് ഒന്ന് തങ്ങളോട് ഒരു സങ്കടം പറയാണ്, എന്നാ പറയാ പറഞ്ഞോളി, തങ്ങളെ എൻ്റെ മകളെ ഭർത്താവ് കുറേ ദിവസമായിട്ട് മകളുമായിട്ട് തെറ്റാ, ഒരുപാട് മക്കളൊക്കെ ഉണ്ട്, അവളിവിടെ ഉണ്ട്, അവനും അവൻ്റെ പുറക്കുണ്ട്, തെറ്റാണ്, തങ്ങളൊന്ന് നന്നാവും തീർക്കണേ. തങ്ങളൊന്ന് ഇന്ന് നന്നാവും തീർക്കും, രാത്രി 9 പറയാം, ഇന്ന് നന്നാവും. ഞാൻ പക്ഷേ ഇന്നങ്ങനെ പറഞ്ഞാൽ നന്നാവുക, ഇന്ന് നന്നാവുന്നതാ തങ്ങൾ പറഞ്ഞേ, ഇന്ന് നന്നാവുക. അങ്ങനെ തങ്ങൾ ഉസ്താവൊക്കെ പോയപ്പോ എന്റെ കൂടുതൽ എന്റെ സ്നേഹം മൂസ ഉണ്ട്. മൂസ പറഞ്ഞു, തങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് നന്നാവും, നമ്മളൊന്ന് ആൾ പോയി കണ്ടാലെന്താ, ഞാൻ പറഞ്ഞു പോവാ. അങ്ങനെ പോയി, ഈ പുതിയാപ്പിളിന്റെ പുറക്ക് പോയി. പുതിയാപ്പിള തന്നെ കുറെ മക്കളൊക്കെ ഉള്ള പുതിയാപ്പിളയാ, തീരെ അത്ര പുതിയതല്ല.
പുതിയാപ്പിള്ള പുറക്കു ദുബായിൽ ബിസിനസ്സുള്ളതാണ്. ഞാൻ പോയ വായിൽ പറഞ്ഞയാള് അയാൾ ഒറ്റക്കേ ഉള്ളൂ, കാരണം ഭാര്യയില്ല മക്കളും ഒക്കെ എങ്കിലും. ഞാൻ പറഞ്ഞല്ല, നിങ്ങളിങ്ങനെ ഭാര്യയായിട്ട് സെറ്റാണ് നീ. അപ്പൊ ഞങ്ങളിങ്ങനെ തങ്ങളോട് അമ്മായി, നിങ്ങൾ അമ്മായി പറഞ്ഞു തീർക്കണം, അമ്മായി പറഞ്ഞ് ഇന്ന് നന്നാവും, അതുകൊണ്ട് നിങ്ങൾ നന്നാക്കാൻ വേണ്ടി വന്നാലും ഞങ്ങളിങ്ങ് കൂട്ടിക്കോളി, ഇപ്പൊ തന്നെ നന്നായിക്കളയാണ്. അങ്ങനെ തന്നെ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, നന്നായി പോയി തങ്ങളെ നാവ്. അങ്ങനെ ഞാൻ അനുഭവിച്ചായി പറഞ്ഞത്. അങ്ങനെ ഉസ്താദ്, ഉസ്താദിന്റെ അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നില്ല സുഹൃത്തുക്കളെ, അവര് നല്ലതേ പറയലുള്ളൂ, നല്ലതേ ചെയ്യലുള്ളൂ. അതിന് മാത്രം അവരെ നാവിന് അള്ളാഹു തആല അസറുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അള്ളാഹു തആല മഹത്വം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ നേതൃത്വം ഒരുപാട് കാലം നമുക്ക് അള്ളാഹു തആല നീട്ടിത്തരുമാറാകട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ ഇസുദ്ദീൻ സഖാഫിക്ക് ചെറിയ അസുഖമുണ്ട്, അള്ളാഹുവേ നീ അത് മാറ്റിക്കൊടുക്കണം. റഹ്മാനെ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? പൊന്മള ഉസ്താദ് കൊണ്ട് ദർസുണ്ടോന്ന് ബുഖാരി തുടങ്ങി, ബുഖാരി ഓതി കൊടുത്ത് പൊന്മള ഉസ്താദ് മുന്നിൽ ഇറങ്ങുമ്പോൾ നൂറോളം മുത്തല്ലിമ്യങ്ങളുണ്ട്. ഇറങ്ങും വേണ്ട സുബാല മുന്നേ തന്നെ ചാരാശ, നമുക്ക് ദുന്യാവട്ടാകെ വാങ്ങാൻ കഴിയും. ഞാൻ പറഞ്ഞു ഇതിന് പണി വേറെ ഉണ്ട്. കുട്ടികളെല്ലാം കൂട്ടി ബദരീങ്ങൾ ഫാത്തിഹോദി സലാത്തീൻ ഇരട്ട ദ്വാ, ഈ ചാരായശാപ്പ് നീക്കി തരണല്ലോ, ഒരു കുഴപ്പമില്ലാണ്ട് നീ കിട്ടണം. അലഹമ്ദുലില്ലാ. എങ്ങനെ നീങ്ങിയെന്നറിയോ? അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി, കരുണാകരൻ ഉള്ള ക്യാബിനറ്റ് മന്ത്രിയാക്കിയിട്ട് കേന്ദ്രത്തിലേക്ക് പറഞ്ഞേച്ച് ആന്റണീനെ മുഖ്യമന്ത്രിയാക്കി. ആന്റണി മന്ത്രിസഭയിൽ ആദ്യത്തെ തീരുമാനം ചാരായം കേരളത്തിൽ വിൽക്കണ്ടാണ്. അള്ളഹാനോട് ചോദിച്ച് നാദാവത്തേക്ക് മാത്രം തന്ന് കേരളം ഒട്ടാകെ ചാരായം വിൽക്കാനുള്ള പരിപാടി പിന്നെ ഇതുവരെ കേരളത്തിലില്ല. അള്ള ഉത്തരം തരൂ ഞാൻ പറഞ്ഞത്, ഉറപ്പിച്ച് ചോദിക്കണം. അള്ള തരൂന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ അള്ള ഉത്തരം തരും. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസും ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. പുല്ലൂക്കരക്കാരൻ റഹീം ഹാജി, ഞാൻ അബുദാബിയിൽ ഒരു ബിൽഡിങ്ങിലേക്കും തെരഞ്ഞു പിടിച്ച് വന്ന് മക്കളില്ല ഉസ്താദ്, 20 കൊല്ലമായി മക്കളില്ല. ഞാൻ 3 ദിക്ര എഴുതി കൊടുത്തു, വേർക്കാന്ന് പറഞ്ഞു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭാര്യ പ്രസവിച്ചു, പ്രസവിച്ചു 100,000 കൊണ്ട് തന്നു സിറാജിൽ നിന്നിലേക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് വരുമ്പോൾ അയാളെ വിളിച്ച്, കാരണം എന്താ വെച്ചാൽ അയാളെ കയ്യിൽ എപ്പോഴും 500 ദിർഹം എല്ലാ മാസവും കൊടുക്കുന്നൊരു ഫലസ്തീനിയുണ്ട്. അങ്ങനെ ഫലസ്തീനിന് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ ഇയാൾ എന്നെ പറഞ്ഞു കൊടുത്ത് സിറാജിലേക്ക് നേർച്ചയാക്കിയ. അപ്പോൾ പിറ്റേ ദിവസം ക്യാമ്പനിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ട് കൊടുത്ത ലെറ്റർ തിരിച്ചു വാങ്ങിയിട്ട് പറച്ചം കരിഞ്ഞാൽ ഇവിടെ തന്നെ എന്നോന്ന് പറഞ്ഞു. അതുകൊണ്ട് മാസത്തിൽ 500 ഈ ഫലസ്തീൻ. അപ്പൊ അയാൾ ഓരോ മാസം പൈസ ഉണ്ടാവും. അപ്പോൾ 1-2 മാസം ഉണ്ടെങ്കിൽ അതിന് വാങ്ങാൻ നമുക്കിപ്പോൾ ഞെരിക്കായിരിക്കും. അതിന് വാങ്ങാമെന്ന് വിചാരിച്ച് വിളിച്ചതാ. വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഈ കുട്ടിയാ, റഹീമാരിക്ക് ജനിച്ച ഈ കുട്ടിയാ ഫോൺ എടുത്തത്. കുട്ടി വാപ്പച്ചി നിസ്കരിക്കുകയാണെന്ന് എനിക്ക് വലിയ സന്തോഷമായി. കുട്ടീൻ്റെ വാക്ക് കേട്ടപ്പോൾ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളയാണ് തരുന്നവൻ, ആ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. നമ്മൾ ഈ ദുന്യാവ് നിലനിൽക്കൂല, അതങ്ങ് തീർന്നു പോകും, അവസാനിച്ചു പോകും. ആ അവസാനിക്കുന്ന ദുന്യാവിന് വേണ്ടി നമ്മൾ ആഹ്റം കളയരുത്, നമ്മളെ ഈമാൻ കളയരുത്. ആഹ്റം രക്ഷപ്പെടണം, പടച്ചറബിൻ്റെ കോടതിയുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം, ആ ബോധത്തോടെ സംസാരിക്കണം, ആ ബോധത്തോടെ സംഘടനാ പ്രവർത്തനം നടത്തണം, ആ ബോധത്തോടുകൂടെ ജീവിതം നയിക്കണം. ഇല്ല ഇല്ല, ഈ പാവപ്പെട്ട എനിക്ക് ഗ്യാരണ്ടിയില്ല. ഈ മൈക്ക് സെറ്റിന് ഒരു പക്ഷേ ഗ്യാരണ്ടി ഉണ്ടാകും, പക്ഷെ ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരില്ലേ? സ്റ്റേജും വന്ന് മരിച്ചുപോയവരില്ലേ? ഈ പറയുന്ന എൻ്റെ പ്രസംഗം തീരുന്നതുവരെ ഞാൻ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയുണ്ടോ? അല്ല പൊരുത്തപ്പെടാത്ത എൻ്റെ നാവ് കൊണ്ട് മുഅ്മിനീങ്ങളോട് പറയാൻ പറ്റുമോ? ഏതെങ്കിലും സ്റ്റേജിലോ സദസ്സിലോ പറയാൻ പറ്റുമോ? ഗൈബത്ത് പറയാൻ പറ്റുമോ? കളവ് പറയാൻ പറ്റുമോ? നമുക്ക് ആഹ്റം എന്നൊരു വിഷയമില്ലേ? അതിനെക്കുറിച്ച് ശരിയായ ബോധം നമ്മളെ നയിക്കണം. ഇതിവിടെ മാത്രം പറയുന്നതല്ല, ബി എസ് ഉസ്താദ് സാക്ഷിയാണ്, എസ് വൈ എസിൻ്റെ കൗൺസിലർമാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സാക്ഷിയാണ്. ഇന്ന് രാവിലെ 10 മണി സമയത്ത് എസ് വൈ എസിൻ്റെ കൗൺസിൽ വിനീതനായ ഞാൻ ക്ലാസ് എടുത്തപ്പോഴും കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുത്തപ്പോഴും ഒക്കെ ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനതറിയാം, സംഘടന അത് ദുന്യാവിലെ സ്ഥാനമാനത്തിനല്ല, ആഹ്റത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ സംഘടനയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്ന് സെക്രട്ടറിയാക്കി എന്നൊക്കെ പറഞ്ഞു. എന്താണ് സെക്രട്ടറിയായിട്ട് കാര്യം? സെക്രട്ടറിയായിട്ട് എന്താണ് കാര്യം? സ്ഥാനം കൊണ്ടൊന്നും കിട്ടാനില്ല, കിട്ടാനുള്ളത് അമല് കൊണ്ടാണ്, തഖ്വ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ നോട്ടം കൽബിലേക്കാണ്. യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹു ബിഖൽബിൻ സലീം.
ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും ഒന്നുകൊണ്ടും അള്ളാഹുവിന്റെ കോടതിയിൽ ഉപകരിക്കൂല. അള്ളാഹുവിന്റെ കോടതിയിൽ തഖ്‌വ കൊണ്ടേ രക്ഷപ്പെടൂ, ഈമാൻ കൊണ്ടേ രക്ഷപ്പെടൂ. ഞാൻ പ്രസിഡന്റാണ് സെക്രട്ടറിയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യവും കിട്ടാനില്ല. അതേസമയത്ത് ഒരു വ്യവസ്ഥാപിതമായ സംഘടനാ പ്രവർത്തനത്തിന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വേണം. അത് നമ്മൾ ഉസ്താദുമാർ നമ്മളോട് കൽപ്പിച്ചാൽ നമുക്കതിൽ ആ സ്ഥാനം നീ എടുക്കണം എന്ന് പറഞ്ഞാൽ തള്ളാൻ പറ്റില്ല. നമ്മളവരെ ഖാദിമീങ്ങളാണ്. അവർ അവരുടെ ഖാദിമീങ്ങളായ നമുക്ക് അവരനുസരിക്കാതെ പറയാൻ പറ്റില്ല. സ്ഥാനം കൊണ്ടൊരു കാര്യവും കിട്ടാനില്ല. പടച്ചറബ് സ്വീകരിച്ചെങ്കിലല്ലാതെ നമുക്കൊന്നുകൊണ്ടും കാര്യമില്ല. ഞാൻ വളരെ ബേജാറാകുന്നു, വിഷമിക്കുന്നു. കാരണം തീരെ ധൈര്യമില്ല. ഞാൻ ഒരുപാട് കൊല്ലമായി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരൊറ്റ പ്രസംഗം എൻ്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. എൻ്റെയും നിങ്ങളെയും നിസ്കാരം അള്ള സ്വീകരിച്ചു എന്നതിന് നമുക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. അള്ളാഹിൻ്റെ അടുക്കലുള്ളതാണ് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും. അള്ളാഹുവേ, ഞങ്ങളെ മുഴുവൻ അമലും നീ സ്വീകരിക്കണേ. അള്ളാ, നീ തള്ളിക്കളയരുത്. അള്ളാ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യമില്ല. ഒരു കറാഹത്തും ചെയ്തിട്ടില്ലെന്നോ, ഒരു ഹറാബും ചെയ്തിട്ടില്ലെന്നോ, ഒരു സുന്നത്തും ഒഴിച്ചിട്ടില്ലെന്നോ, ഫർളോ ഒഴിച്ചിട്ടില്ലെന്നോ പറയാൻ ധൈര്യമില്ല. പടച്ചറബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പ് തരണേ. അല്ലാ, പക്ഷേ സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് കൊല്ലം 10-30 ആയി, പ്രസംഗം തുടങ്ങിയിട്ട് 10-30 കൊല്ലത്തിൻ്റെ മേലെയായി. പക്ഷേ ഇന്ന് വരെ നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ പറഞ്ഞിട്ടില്ല, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെയല്ലാതെ വിമർശിച്ചിട്ടില്ല, മുസ്ലിമീങ്ങൾ ഐക്യപ്പെടണമെന്നല്ലാതെ ചിന്തിച്ചിട്ടില്ല, സുന്നികൾ യോജിക്കണമെന്നല്ലാതെ ആലോചിച്ചിട്ടില്ല. അത് എൻ്റെ റബ്ബിനറിയാം, ഞങ്ങളെ റബ്ബിനറിയാം. വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. റബ്ബേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ വന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തരണേ. അല്ലാ, നാഫിഹായ ഇൽമിനെ ഏറ്റിത്തരണേ. അല്ലാ, ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ പലപ്പോഴും വിളിച്ചു പറഞ്ഞു ആവശ്യപ്പെട്ടു എന്ന് അവർ പറയുന്നത് കേട്ടു. അല്ലാ, നിനക്കറിയാം, സമയവും ആരോഗ്യവും ഉണ്ടായിട്ട് സംഘടനാ പ്രവർത്തകർ അല്ലെങ്കിൽ ദീനിൻ്റെ പ്രവർത്തകർ വിളിക്കുമ്പോൾ പോകാതെ മടിച്ചിരുന്ന് ഞങ്ങൾ സമയം പോക്കിയിട്ടില്ല. ഉള്ള സമയത്തിനിടയിൽ കഴിയും പോലെ ഓടി നടന്ന് നിന്റെ ദീനിനെ കുറിച്ച് അറിയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാൻ ആഗ്രഹമുണ്ട്. അതിന് നീ ആരോഗ്യം തരണേ. അല്ലാ, നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ. അല്ലാ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പേരും പ്രശസ്തിയും ഞങ്ങൾക്ക് വേണ്ട. നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം നടത്തുമ്പോഴും റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണേ എന്ന് നിന്നോട് ദുആ ചെയ്ത് ഞങ്ങൾ ഖുർആനിൽ കാണും. എത്ര വലിയ മഹാനാണ് കഅബ, എത്ര ബഹുമാനമുള്ളതാണ്. അത് നീയൊന്ന് കബൂൽ ചെയ്ത് കിട്ടാനല്ലേ അവിടുന്ന് പ്രാർത്ഥിച്ചത്. ഞങ്ങളെ അമലുകളൊക്കെ നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഞങ്ങളുടെ നേർച്ചകളും സദഖകളും നീ കബൂൽ ചെയ്യണേ. അല്ലാ, നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാരെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും സംഭാവന തരണം. ഞാൻ ദിവസം 2-3 പരിപാടി ഞാനാണെങ്കിൽ എനിക്ക് വലിയ സംഖ്യ കടമുണ്ട്. വ്യക്തിപരമായിട്ടല്ല, സിറാജിൽ ഒതുക്ക് അല്ല തരാഞ്ഞിട്ടുമല്ല. 1 മാസത്തിൽ 20 ലക്ഷം ഉറുപ്പ്യോളം നേർച്ച കിട്ടുന്നുണ്ട്. പക്ഷെ 55 ലക്ഷം ഉറുപ്പ്യോളം ചെലവിന് വേണം. അതിൻ്റെ പുറമെ സ്ഥലങ്ങൾ എടുക്കാൻ, സ്ഥലത്തിനൊക്കെ എത്രയേ വില. അങ്ങനെ സ്ഥലങ്ങൾ എടുത്തിട്ട് വലിയ കടം വന്നു, ചെറിയ കടമൊന്നുമല്ല, വലിയ കടം വന്നു. അള്ളാഹു തആല വീട്ടിൽ തരട്ടെ. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു കഴിവുള്ള ആളുകൾ ഇഖ്ലാസുള്ളവരെ പോയി കണ്ട് പറയണമെങ്കിൽ അതിന് സമയം വേണ്ട. പിരിവ് ചോദിക്കണേ സമയം വേണ്ട. പോട്ടെ, പിരിവ് എഴുതിയത് പോയിട്ട് വാങ്ങാൻ നേരം കിട്ടട്ടെ.
പല സ്ഥലത്തും ഞാൻ പിരി വേദിച്ചിട്ടുണ്ട്, പിന്നെ വാങ്ങാൻ കഴിഞ്ഞില്ല. കാരണം പിന്നെ ചോദിക്കാൻ വിളിക്കാൻ സമയം കിട്ടണ്ടേ, തിരക്കൊണ്ട് സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് അവിടെ നിങ്ങളൊക്കെ സഹായിക്കണം, ഇപ്പോൾ സഹായിക്കാനല്ല, നിങ്ങളൊക്കെ സഹായിക്കണം, ദീനീ പ്രവർത്തനങ്ങൾ സഹായിക്കണം. ഞാൻ 25 ഏക്കർ സ്ഥലം എടുത്ത് കുറ്റിയാടിയിൽ, അവിടെ ദേവ കോളേജ്, കുറുഹമാൻ പാടാക്കുന്ന കോളേജ്, അതുപോലെ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 8 സ്കൂളിൽ എത്തി കുട്ടിയൊക്കെ ഫ്രീ ആണ്. അവരെ താമസിപ്പിച്ച് പഠിക്കാനുള്ള ബിൽഡിംഗ്, വനിതാ കോളേജ്, അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ അവിടെ 5-8 ബിൽഡിംഗ് ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നു, വർക്ക് നടന്നതുകൊണ്ട്. അത് നേരത്തെയുള്ള കേന്ദ്രത്തിൽ ആദ്യം തുടങ്ങിയതല്ല, ആദ്യം ടൗണിലാണ്. അവിടെ ഒക്കെ ഇപ്പോൾ സെൻറ്റിന് 25 ലക്ഷം 30 ലക്ഷം ഉള്ള വിലയാണ്. ഇത് കുറച്ച് ഒരു 500 മീറ്റർ അപ്പുറത്ത് റോഡ്, മെയിൻ റോഡ് തന്നെ, വയനാട് റോഡ്. 25 ഏക്കർ സ്ഥലം എടുത്തു, അതിൽ 1.5 ലക്ഷത്തിന് സെൻറ്റ് എടുത്തിട്ടുണ്ട്, 80,000 എടുത്തിട്ടുണ്ട്, 65,000 എടുത്തിട്ടുണ്ട്, 45,000 എടുത്തിട്ടുണ്ട്, 34 എടുത്തിട്ടുണ്ട്, 24 എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. 25 ഏക്കർ സ്ഥലത്തിന് എത്ര പൈസ ഉണ്ട്? 1 കോടി രൂപയാണോ? അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് പറയാണ്, ഒരു 25 സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ നിങ്ങൾ ഇപ്പോൾ തരണം. ഇപ്പോൾ പൈസ തരണമെന്നല്ല, നിങ്ങൾ ഏറ്റാൽ മതി, പിന്നെ തന്നാൽ മതി. 1 സെൻറ്റിന് 20,000 രൂപയെ വരും. 20,000 രൂപേൻ്റെ ഒരു 25 സെൻറ്റ്. നിങ്ങൾ ഓരോരുത്തരും കഴിയുന്നവരും, ഒരാൾ 10 സെൻറ്റ്, ഒരാൾ 5 സെൻറ്റ്, ഒരാൾ 2 സെൻറ്റ്, ഒരാൾ 1 സെൻറ്റ്, ഒരാൾ 1 സെൻറ്റ്, അങ്ങനെ തന്നാൽ മതി. എന്നാൽ എന്തായി, അതായി, അയച്ച് ബാക്കി നോക്കിയാൽ മതി. കടങ്ങൾ വിടണം, അള്ളാഹു വീട്ടിൽ തരട്ടെ. അതിൻ്റെ മുമ്പ് നിങ്ങളൊക്കെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായം തരണം. നമുക്ക് ദ്വാരന്നിട്ട് പിരിയണം. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. നമ്മളെ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും നമുക്ക് ഫാത്തിഹയും സൂറത്തും ഓതണം. മരണപ്പെട്ടു പോയ മുഴുവൻ സാദാത്തുക്കളും ആലിമീങ്ങളും മോമിനീങ്ങളും, നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവരുടെ പേരിലും നമുക്ക് ഫാത്തിഹയും സൂറത്തു ഓതിയിട്ട് നമുക്ക് ദ്വാരക്കണം. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യട്ടെ. സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, അവരും സംഭാവന കൊടുത്തേക്കണം. അള്ളാഹുവേ ഞങ്ങളെ മാത്രമുള്ള മജ്‌ലിസാണ്, അര തിരക്കൂട്ടുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ള വഴി ഉണ്ടാക്കണം. പ്രസിഡന്റ് തുടക്കം ഏറ്റിട്ടുണ്ട്, അദ്ദേഹത്തിന് നമുക്കും ബർക്കത്തിയട്ടെ. അതിലിടക്ക് ഇത് ആദ്യം കഴിക്കണം, നമുക്ക് ഇവിടുത്തെ സംഭാവന തരല് ആദ്യം കഴിക്കണം. സിറാജുദ്ദേക്ക് നേർച്ചയും കൊണ്ടുവന്നതിലുണ്ട്, അത് വേറെ ആരും ഈ കുട്ടീൻ്റെ കൈസ സക്കാഫിൻ്റെ കൊടുത്താൽ, കർണാടകക്കാരനാണ്, സിറാജുദ്ദേ പഠിച്ച സക്കാഫിയാണ്, ഇപ്പോൾ അവിടെ സ്റ്റാഫുമാണ്. അതെ, അദ്ദേഹത്തിൻ്റെ സിറാജുദ്ദേക്ക് നേർച്ച വെച്ച് അവിടെ കൊടുക്കുക, ഇവിടുത്തേക്കുള്ള എൻ്റെ കൈ തരിക, എല്ലാവരും സംഭാവന ഇവിടുത്തേക്ക് തരണം. ദ്വാ കഴിഞ്ഞിട്ട് മാത്രം പോയാൽ മതി. അള്ളാഹു നമ്മളെ ദ്വാ ഉത്തരം തരട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ സൂറത്തും. ഇലാ ഹദറത്തിൻ നബിയ്യ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം മജ്മഈൻ അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ ബില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലൊരുത്തണ്ണം സംഭാവന. ഒരാൾ ഒരു സെന്റ് ഭൂമിക്ക് 20,000 രൂപ വാഗ്ദത്തം ചെയ്തു. ഇപ്പൊ കൈ പൈസ ഉണ്ടാവില്ലല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് നീ സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ഒരു രോഗവും അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും നീ കൊടുത്തേക്കരുത് റഹ്മാനെ. ഈ അബ്ദുൾ മസീഹ് നമ്മുടെ സിറാജുദ്ദീന്റെ ഓർഗനൈസറാണ്, കാസർഗോഡ് ജില്ലയിൽ ഇവിടുത്തെ റിസീവറാണ്. റിസീവർമാർക്കൊന്നും കമ്മീഷൻ ഇല്ല, എല്ലാവർക്കും ശമ്പളം. ഇവിടെ കൊടുക്കുന്നതിന് പേടിക്കണ്ടില്ല. അള്ളാഹു സുബ്ഹാനഹുവ തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അള്ളാഹു തആല എല്ലാവർക്കും എല്ലാ രംഗത്തും അല്ല ഖൈർ ചെയ്യട്ടെ. അതുകൊണ്ട് 25 സെന്റ് ഭൂമി തരണമെന്ന് നമ്മളോട് പറഞ്ഞത് കഴിയുന്നവർക്കയിൽ സഹകരിക്കണം. അതിൽ കൂടുതലും തരാം, 25 ഏക്കർ വേണമല്ലോ. അതിൽ കുറച്ചു ആകാം. ഓരോരുത്തർക്കും കഴിയും പോലെ എല്ലാവരും സഹകരിക്കണം. ഒരാൾ ഒരു സെന്റ് ഭൂമി പറഞ്ഞു, അതുപോലെ ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. അവരെ പേരും അഡ്രസ്സും ടെലിഫോൺ നമ്പറും തരണം. പറയുന്നവരുടെ ഫോൺ നമ്പർ തരണം, അവരുടെ പേര് തരണം. അള്ളാഹു തആല അവരുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നമുക്കും അവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാ മുസീബത്തുകളിലും അള്ളാഹു കാവൽ നൽകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ നിന്റെ ദീനിന്റെ ചെറിയ സേവനം ചെയ്യുന്നു. ആരാണോ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ നാവ് കൊണ്ടോ ആരാണോ നിന്റെ ദീനിനെ സഹായിക്കുന്നത് അവരെ നീ സഹായിക്കണേ റഹ്മാനേ. നീ സ്വർഗം നൽകണേ റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും സർവരംഗത്തും ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ. ഇനി ആരുണ്ടോ? ഒരു ഒരു സെന്റ് 1 സെന്റ് 2 സെന്റ് അങ്ങനെയൊക്കെ തരാൻ കഴിയുന്ന ആരുണ്ടോ? എനിക്കറിയില്ല. അവിടെ കഴിവുള്ളവരോ കഴിവില്ലാത്തവരോ അറിയില്ല. അള്ളാഹുക്കേ അറിയുള്ളൂ കഴിവുണ്ടോ ഇല്ലയോ എന്ന്. ആരെങ്കിലും ഉണ്ടോ? അബ്ദുള്ള നെല്ലിക്കട്ട 1.5 സെന്റ്. അള്ളാഹുവേ നീ പകരം സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണം റഹ്മാനെ. നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, 15 വർഷമായി. നിഷാദ് ഞാനൊരു ദിക്ർ തരും എൻ്റെ പയ്യാപ്പിള കണ്ടാൽ. ഭർത്താവ് മറ്റൊരു ദിക്ർ വാങ്ങിയാൽ ഒരു ദിക്ർ തരാം. അള്ളാഹു എനിക്ക് ഖൈറായ മക്കൾ കൊടുക്കട്ടെ. ഒരുപാടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ മക്കളുണ്ടായിരുന്നു സിറാജ് മുതലിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെറിയ കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ ആൾക്കാർ വരും, കുട്ടികളെ കിട്ടിയിട്ട് എങ്ങനെ വന്നെങ്കിലും കാണാം. അപ്പോൾ അള്ളാഹു തആല അങ്ങനെ മക്കളെ കൊടുത്ത ഒരുപാട് ആളുണ്ട്. അള്ളാഹു തആല അവർക്കും ഖൈറായ മക്കൾ അള്ളാഹു തആല കൊടുക്കട്ടെ. പിന്നെ ആരാളെ വേഗം പറയും, ആരെങ്കിലും ഉണ്ടെ പറയും. ഒരു സെന്റ് 1 സെന്റ് 2 സെന്റ് ഒക്കെ കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പറയും. 20,000 രൂപ കഴിയുന്ന ഇപ്പം കൊടുക്കണ്ട, പിന്നീട് നിങ്ങൾ എത്തിച്ചു തന്നാൽ മതി. നമ്മളെ അബ്ദുൾ മസീഹിനെ വേണ്ടി തന്നെ കൊടുത്താൽ മതി. ഫോൺ നമ്പറും പേരും തന്നാൽ മതി. ഇനി ആരെങ്കിലും ഉണ്ടേ പറയും. ഇനി ആരെങ്കിലും ഉണ്ടേ പറയും. ഒരു 3 സലാത്തിൽ നമുക്ക് ദ്വാരക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم പാറത്തോട് ഉമ്പാഴ്ച എന്ന് പറയുന്ന ഒരു വ്യക്തി സുഖമില്ലാതെ കിടപ്പിലാണ്. ഉസ്താദ് അവർക്ക് പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു രോഗം സുഖപ്പെടുത്തട്ടെ. എന്താ ഒരു വിളിച്ചല്ല? ആമീൻ. ആരുടെ പേര്? അസറുകളുടെ പേരാ? അസറഫ്. എവിടെ സ്ഥലം? ഇവിടെ തന്നെ. അതെ, സംഘാടകപ്പെട്ടാണ്. അള്ളാഹുവേ, അസറഫിന് നീ ബർക്കത്തിയണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുക്കേ നീ ബർക്കത്തിയണം റഹ്മാനെ. അതുപോലെ ഇത്തരം സംരംഭങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവേ, സ്ഥലം കൊടുക്കുന്ന ആളുകൾ, അത് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളൊക്കെ മരിച്ചാലും സ്ഥലം എടുത്ത തന്നെ ദീനിന്റെ സ്ഥലമായിട്ടുണ്ടാവും. അള്ളാഹുവേ, നീ അതൊരു വഖഫായി, ഒരു സദഖ ജാരിയായി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഷോപ്പ് നടത്തുന്ന ഒരാൾ സിറാജിലൊക്കെ എപ്പോഴും സംഖ്യ മാറ്റി വെക്കലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബർക്കത്തിയണം റഹ്മാനെ. സിറാജിലെ അതെ ഇതിയോ പറഞ്ഞാളൊക്കെ ഇതിയോ? ഇനി ആരാണല്ലേ? ഇനി ആരുള്ളത്? വേർക്കാൻ പോകണം. ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? വേമ്പർ വേർക്കാർ. നമ്മളെ മുഹമ്മദിന്റെ നെറ്റുകാരില്ലേ, ലൈവിൽ പരിപാടി പോയിട്ട് ദ്വാർക്കാൻ പറഞ്ഞു. അള്ളാഹു ബർക്കത്തിയട്ടെ. അതുപോലെ എല്ലാവരോടും പറയണേ, എസ് എസ് എഫിന്റെ സമ്മേളനമാണ് 26, 27, 28. ഞാൻ അതിന്റെ കൺവീനറാണ്. അതുകൊണ്ട് എല്ലാവരും സമ്മേളനത്തിന് വരണം. പൊരുത്തപ്പെട്ട ജവഹർമാർക്ക് എഴുതി വെച്ചിട്ട് പ്രചരണം നടത്തണം. അതുപോലെ നല്ല പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗമാക്കണം. എസ് എസ് എഫിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് എനിക്ക് സിറാജുൽ ഉണ്ടാക്കാൻ ധൈര്യം വന്നത്. കാരണം 11 മൈല് സുന്നികൾ ഒറ്റയില്ല. അങ്ങനത്തെ ഒരു പ്രദേശത്ത് പോയിട്ട് നേരത്തെ അതും ഫേസ് പറഞ്ഞതുപോലെ, വി എസ് ഫേസ് പറഞ്ഞതുപോലെ, സുന്നികളെ കണ്ടാൽ കൂക്കുളിക്കുന്ന നാടാണ് കുട്ടിയാടി. ഇപ്പം സുന്നികളെ നിറഞ്ഞിരിക്കണം. അത് അള്ളാഹു തന്നെ തന്നത്, ആ ധൈര്യം തന്നെ എസ് എസ് എഫിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. അള്ളാഹു തന്നെ നമ്മളെ